മാടമ്പിയില് അമ്മ മഴക്കാരൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അമ്മ മഴക്കാരന് മോഹൻലാല് പിന്നെ ഒരു കുത്തൊക്കെ കൊണ്ടിട്ട് അമ്മയെ കാണാനായിട്ട് വരുന്ന സീനിനകത്ത് ഈ മോഹൻലാലിൻ്റെ അച്ഛൻ മരിച്ച വിവരം പിന്നെ മോഹൻലാൽ പറയാതെ മനസ്സിൽ കൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴും അമ്മ കുറ്റപ്പെടുത്തും മോഹൻലാലിനെ. അപ്പോൾ അവസാനത്തെ ഒരു നിമിഷത്തിൽ അമ്മയടുത്ത് പറയേണ്ട ഒരു സ്ഥിതി വന്നു. അപ്പോൾ അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻലാൽ ഇങ്ങനെ പറയുന്നത്. പറയുമ്പോഴത്തേക്ക് അവർ എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള രീതിയിലാണ് അവർ പിന്നെ നെറ്റിയിൽ കുറിയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നത്. ചിന്തൂരമൊക്കെ നെറ്റിയിലിട്ടിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഹസ്ബൻഡ് ജീവിച്ചപ്പോൾ പക്ഷേ ഹസ്ബൻഡ് മരിച്ചിരിക്കുന്ന വിവരം മോഹൻലാലിനറിയാം. അതായത് സ്വന്തം അച്ഛൻ മരിച്ചെന്നുള്ള വിവരം മോഹൻലാലിനറിയാം. പക്ഷേ മോഹൻലാൽ ഇത്രയും നാളായിട്ട് പറഞ്ഞിട്ടില്ല, വർഷങ്ങളോളമായിട്ട്. അപ്പോൾ ആ ഒരു രംഗം എടുത്തിട്ട് ഈ പാട്ട് അങ്ങോട്ട് ഇടുന്ന ഉടനെ ഈ മഴത്തുള്ളി മഴ വരുന്ന സമയത്താണ് ഈ പാട്ട് വരുന്നത്. പാട്ട് വരുമ്പോഴത്തേക്ക് ഈ ആട്ടോമാറ്റിക്ക് ഇവർ ഇദ്ദേഹം ഇങ്ങനെ പറയും, അച്ഛൻ മരിച്ച് മധുരയിൽ വെച്ച് ഇങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തുള്ളി ഈ മഴവെള്ളം ഓട് പൊട്ടിയിട്ട് ഓടിൻ്റെ ഇടയിൽ കൂടെ ലീക്ക് ചെയ്ത് വന്നു അവരുടെ ചിന്തൂരത്തിൽ വന്ന് ഇങ്ങനെ തൊടുന്നതും ആ ചിന്തൂരം ഇങ്ങനെ ഒലിച്ചു പോകുന്നതായിട്ടൊരു സീൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സീനിങ്ങനെ എടുക്കും നേരത്തെ ആർട്ട് ഡയറക്ടർ ജോസഫ് നെല്ലിക്കൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സീൻ എടുക്കും, കറക്റ്റായിട്ട് ആ പാട്ടിങ്ങനെ തുടങ്ങി ആ സീൻ പിന്നെ ഈ മോഹൻലാലിൻ്റെ ഈ ഡയലോഗ് വരുന്ന ഉടൻ തന്നെ ഇങ്ങനെ മഴത്തുള്ളി വന്ന് വീണ് അവരെ സിന്ദൂരം ഇങ്ങനെ ഒലിച്ചു പോകുന്നവരും. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? അപ്പോൾ അതെനിക്കൊരു വലിയ ആകാംക്ഷയായിരുന്നു, ഇത് എങ്ങനെ എടുക്കും, ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് എങ്ങനെ എടുക്കുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതെനിക്കൊരിക്കലും മറക്കാൻ വയ്യാത്ത, അത് നിങ്ങൾ പ്രേക്ഷകരും കൂടെ ഒക്കെ അറിയേണ്ട ഒരു രംഗമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആർട്ട് ഡയറക്ടർ പറഞ്ഞു, അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ, സാറേ ആദ്യം ഓട്ടിൻ്റെ അടുത്ത് നമ്മൾ കുടത്തിനകത്തൊരു വെള്ളം കെട്ടിയിടും, കുടത്തിനകത്ത് വെള്ളം കൂട്ടിയിട്ടുണ്ട്, കുടത്തിൻ്റെ താഴെ ഒരു ചെറിയ ദ്വാരം ഇട്ടിരിക്കും. അപ്പോൾ ആ ദ്വാരത്തിൽ കൂടെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഓടിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വീഴുന്നതിന് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഓട്ടിൻ്റെ അടുത്താണ് കെട്ടിയിട്ടിരിക്കുന്നത്. അതായത് ലളിത ചേച്ചി നിൽക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഡ്രോപ്പ് എവിടെ വന്ന് വീഴുന്നോ ആ വീഴുന്നടുത്തൊരു വട്ടം വയ്ക്കും, ഈ പിന്നെ ചോക്ക് വെച്ച് വട്ടം ഇട്ടിട്ട് ലളിത ചേച്ചി അവിടെ കൊണ്ട് നിർത്തും. ആ വട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മുകളിലോട്ട് നിൽക്കാൻ പറയും. അപ്പം കറക്റ്റായിട്ട് ഈ ഡ്രോപ്പ് വീഴുമ്പോൾ ഇത് ഒലിക്കുന്ന സ്ഥലത്ത് ഒരു ഷോട്ട് എടുത്ത് വെച്ചിരിക്കും. അത് ആ കറക്റ്റ് പാട്ടിൻ്റെ സമയമാകുമ്പോൾ അതിനകത്തോട്ട് കയറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതേ കണക്ക് തന്നെ കറക്റ്റായിട്ട് ചെയ്ത് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നി. അത് വളരെ കാരണം സിനിമയിൽ കൂടെ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ എന്താണെന്നുള്ളത്, പക്ഷേ വളരെ സിമ്പിളായിട്ടാണ് അവർ ചെയ്തത്. അതൊരു ഒരുപാട് പല അങ്ങനെ പല സീനുകളും നമുക്ക് അത്ഭുതപ്പെടുത്തും. പക്ഷേ അതെനിക്ക് ഒരിക്കലും മറക്കാൻ വയ്യാത്തൊരു സീനാണ്. എന്ന് വെച്ചാൽ ഒന്നാമത് ആ പാട്ട് തന്നെ അമ്മ മഴക്കാറ എന്നുള്ള പാട്ട് വളരെ നല്ലൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സീൻസ് കയറ്റുക എന്നുള്ള അവരുടെ കൂടെ ഒരു ബുദ്ധിയാണിത്, എല്ലാം ഇത് കയറ്റുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാനിത് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസർക്ക് ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാനിങ്ങനെ പാട്ടെല്ലാം വായിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സീൻസൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചത് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞത് ഇല്ല, ഞാനൊന്നും ചർച്ച ചെയ്യാറില്ല. പക്ഷേ അന്ന് യാദൃശ്യമായി എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഈ പാട്ടിനകത്ത് എന്തൊക്കെ സീൻസാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നെല്ലിക്കൽ ഇങ്ങനെ എടുത്ത് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ, ഡയറക്ടർ ഇങ്ങനെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഞാനും ആർട്ട് ഡയറക്ടർ ഇങ്ങനെ സൈഡിരിക്കുമ്പം ആർട്ട് ഡയറക്ടർ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആർട്ട് ഡയറക്ടറാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് അതേ നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ വർണ്ണിച്ചത്. ഇത് അങ്ങനെ ചോദിക്കുകയാണ്, ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നുമോ? ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെയും സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ നമ്മൾ ഈ ടെക്നിക്കൽ വശങ്ങളിൽ ഇടപെടരുത് എന്നൊരാളാണ്. ഞാൻ ഇടപെടാറുമില്ല. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ യാദൃശ്ചിക്ക് അങ്ങനെ ചോദിച്ചു പോയതാണ്, ഈ സീൻ എങ്ങനെ എടുക്കൂടെ എന്ന് മാത്രം ചോദിച്ചതേ ഉള്ളൂ. കാര്യം ഞാൻ എടുക്കുമെന്നുള്ളത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് എൻ്റെ ഉള്ളിൽ ആ സീൻ എടുക്കുന്നതിന് ഇനി കൂടുതൽ പൈസ ചിലവാകുമോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് ഞാൻ ചോദിച്ചു പോയത്. അപ്പം വളരെ സിമ്പിളായിട്ടാണ് എടുക്കുന്നതെന്ന് അയാൾ പറഞ്ഞപ്പോഴത്തേക്കാണ് ആ സിമ്പിൾ എങ്ങനെയാണെന്നും കാണിച്ചു തന്നെ ഉള്ളിൽ. വരുമ്പോൾ ടെൻഷനാണ്, അപ്പം ഭയങ്കര ടെൻഷനാണ് എനിക്ക്. അങ്ങനെ അത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം നമുക്ക് പ്രമാണിയിൽ അങ്ങനെ ഒരു സീൻ വന്നപ്പോഴത്തേക്ക് ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റണ്ട് സീൻ വേണേൽ നമുക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു സ്റ്റണ്ട് സീൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം 3 ദിവസം ഷൂട്ടിംഗ് കയറി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞ് നമുക്ക് അത് ഒഴിവാക്കി തരാം. അപ്പം അത്രയും സാമ്പത്തികം നിങ്ങൾക്ക് ലാഭമല്ലേ. മോടമ്പിയിൽ അങ്ങനെയുള്ള ഒരു കോംപ്രമൈസ്, ഇത് മറ്റേ പ്രമാണിയിലും അങ്ങനെ കോംപ്രമൈസ് ഒന്നുമില്ല. പ്രമാണിയിൽ പിന്നീട് തോന്നി ആ കഥയിലേക്ക് ആ സന്ദർഭം വേണ്ട എന്ന് തോന്നി. അപ്പോൾ എൻ്റെ അടുത്തും പറയണേ ആ സന്ദർഭത്തിൽ ആ കഥ ആ ഭാഗം വേണ്ട, പക്ഷേ അത് നിങ്ങൾക്ക് ഒഴിവാക്കി തന്നാൽ നിങ്ങൾക്കും കൂടെ നല്ലതല്ലേ, നമുക്ക് ഷൂട്ടിംഗ് ഡേയ്സ് ഒരുപാട് കൂടും, അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് ചെയ്തപ്പം ഒരുപാട് കോംപ്രമൈസ് എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. പക്ഷേ മറ്റുള്ളവരുമായിട്ടുള്ള എനിക്കറിയാൻ വയ്യ. ഞാൻ മറ്റുള്ളവരോട് അങ്ങനെ അന്വേഷിക്കാറുമില്ല. പിന്നെ ചില ഡയറക്ടർമാർ പിന്നെ പ്രൊഡ്യൂസർ കുത്തുവാൾ അടിപ്പിച്ചിട്ടുണ്ട്, പാട്ടെടുക്കാനായിട്ട് ഇന്ത്യക്ക് വെളിയിൽ പോകണമെന്നൊക്കെ പറയും.
പടം തുടങ്ങി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ ഇവർക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പടം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസർക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അവൻ്റെ കുറേ പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, അവന് പിന്നെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരൊറ്റ സുപ്രഭാതത്തിൽ പിന്നെ ഡയറക്ടർ പറയും ഇന്ന പാട്ട് സീൻ എടുക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ പോകണം അല്ലെങ്കിൽ അമേരിക്കയിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ കാശ്മീരിൽ പോകണം, മഞ്ഞ് മഞ്ഞ് ഉള്ളിടത്ത് എടുക്കണമെന്ന് പറയുമ്പം പിന്നെ വഴങ്ങി കൊടുത്തേ പറ്റൂ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് കുറേയൊക്കെ ഒഴിവാക്കണം. കാര്യം നമ്മൾ ആ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ നോക്കി അത് ഡയറക്ടർമാർ ചിന്തിക്കേണ്ടതാണ്. അവർ യഥാർത്ഥത്തിൽ കുറേയൊക്കെ പ്രൊഡ്യൂസർക്ക് വേണ്ടി വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുക്കണമെന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. നമ്മൾ വെറുതെ പൈസ അങ്ങനെ നമ്മൾ കയറ്റിയെന്നും പറഞ്ഞ് അതുകൊണ്ടാണ് ഈ പ്രൊഡ്യൂസർമാരെല്ലാം തകർന്നു പോകുന്നത്. ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർ ഇങ്ങനെയുള്ള വിഷമങ്ങൾ സാറിന് ഷെയർ ചെയ്തിട്ടുണ്ട്? എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അനുഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. 2010 ഞങ്ങളൊരു മീറ്റിംഗ് നടത്തിയിരുന്നു എറണാകുളത്ത് വെച്ച്. അത് പ്രൊഡക്ഷൻ കൺട്രോളർമാരെയും പിന്നെ 2010 ചെയ്ത പടത്തിൻ്റെ എല്ലാ പ്രൊഡക്ഷൻ കൺട്രോളർമാരെയും പ്രൊഡ്യൂസറെയും ഡയറക്ടറെയും മാത്രം വിളിച്ചുകൊണ്ടൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പം പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവരെ കൂടെ വിളിച്ചത്. അപ്പോൾ ആ മീറ്റിങ്ങിനകത്ത് സത്യൻ സാറും പങ്കെടുത്തിരുന്നു, സത്യൻ അന്തിക്കാട് സാറും പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട്, ഞാനും കയറി സംസാരിച്ച കൂട്ടത്തിലാണ്, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ആ മീറ്റിംഗിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ് ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ചാക്കനകത്തോട് ചവിട്ടിക്കയറ്റി ഞാൻ കൊണ്ടുപോകും, കൊണ്ടുപോയി അവനെ ഇട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ഡയറക്ടറും കൂടി ഇടിച്ച് പശുനാരാക്കും. അതാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വളരെ വ്യക്തമായിട്ടന്ന് സത്യസാറും കൂടെ ഇരുന്നപ്പം പറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അവരുടെയും കൂടെ ഒരു വാക്ക് കേട്ടോ, എങ്കിൽ ആ പറയുന്ന ബഡ്ജറ്റ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ ഭാഷയെന്ന് പറഞ്ഞാൽ ആ ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. ആ ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് വരും. ഒരു പടം ചെയ്താൽ 5 രൂപയ്ക്ക് ചെയ്തതെന്ന് വെച്ചാൽ 5 രൂപയ്ക്ക് തന്നെ ചെയ്യണം. അത് 5 രൂപ ചെയ്യുന്ന പടം 8 രൂപയിൽ പോയി തീർന്നാൽ 3 രൂപ അവൻ ഉണ്ടാക്കണ്ടേ? അപ്പോൾ അവൻ വന്ന് അവൻ പടം ചെയ്യാൻ തയ്യാറായി, 1 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ അവൻ അപ്പോഴേ ചാക്കി കയറ്റി അവനെ ഇടിച്ച് ഒരു പരിവാക്ക് രണ്ടുപേരും കൂടെ. എന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യം പടം തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഇൻഡസ്ട്രിയിൽ പോക്കോ മനസ്സിലായി, ഞാൻ അതിനനുസരിച്ച് നിന്നെ നിന്ന്. പിന്നെ ഞാൻ പറയും നമ്മുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്തും കയ്യിൽ കുഴപ്പമുണ്ട്, അവരിങ്ങനെ ചിലവാക്കാനായിട്ട് നിൽക്കരുത്. അവരതിനനുസരിച്ച് പടമൊന്നും പറഞ്ഞു നിൽക്കണം, അവരവരുടെ പല മോഹവലയങ്ങളിൽ പോയി വീഴരുത്. വീഴാതെ പടം എടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒപ്പം തന്നെ അത് നിൽക്കണം. അങ്ങനെ നിൽക്കണം, അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് പറ്റൂ. ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് കാണുക, എല്ലാവരും ഇത് ഇൻഡസ്ട്രി ആയിട്ട് മാത്രം കാണുക. ഇൻഡസ്ട്രി ആയിട്ട് കാണാത്തടത്തോളം കാലം ഇത് തകർന്നു പോകും ഈ ഇൻഡസ്ട്രി.